ഒരു പുതിയ സൃഷ്ടിയായിട്ടാണോ മനുഷ്യർ അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്നത്? ഒരു പുതിയ സൃഷ്ടിയായിട്ടാണോ? അല്ല എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്. പഴയ അതേ സൃഷ്ടിയായി കൊണ്ട് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പുതിയ ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുകയല്ല, പഴയ മനുഷ്യന്റെ അതേ ശരീരത്തിലേക്ക് തന്നെയാണ് റൂഹി മടക്കപ്പെടുന്നത്. റൂഹി മടക്കപ്പെടുന്നതിന്റെ മുമ്പ് ശരീരം പൂർവസ്ഥിതിയിലാക്കണ്ടേ? ഈ ശരീരത്തിന് അതിന്റെ പഴയകാല സ്ഥിതി കിട്ടണം. അതേ നുരുമ്പി ദ്രവിച്ചു കഴിഞ്ഞിരിക്കുന്ന അമ്പിയാക്കളല്ലാത്ത മറ്റുള്ള എല്ലാവരും നുരുമ്പി ദ്രവിച്ചു പോയവരല്ലേ? ആ മഹാന്മാരായ അമ്പിയാക്കളല്ലാത്ത മറ്റുള്ള മനുഷ്യരൊക്കെ അതാ നുരുമ്പി ദ്രവിച്ചു പോയവരാണ്. അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ മുമ്പേ ആ ശരീരങ്ങൾ സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ടല്ലോ. കബറുകളിൽ മറപ്പെട്ടവരായിരുന്നാലും മത്സ്യം തിന്നവർ തിന്നപ്പെട്ട രൂപത്തിലുള്ള മൃതശരീരങ്ങളാണെങ്കിലും കത്തിച്ചു ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലോ കടലിലോ അതുപോലെ തന്നെ വെള്ളങ്ങളിലോ ഒക്കെ വാരി വിതറപ്പെട്ട് ധൂളിയാക്കപ്പെട്ടവയാണെങ്കിലും പടച്ച റബ്ബ് പറയുന്നത് വദാലിക ഹശ്റുൻ അലൈനാ യസീർ, എന്തിനെയും ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് നിസ്സാരമാണ്, അത് നിസ്സാരമാണ്. അപ്പൊ ലോകത്ത് മനുഷ്യന്റെ ഈ ശരീരം അതേ രൂപത്തിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. ഒരു വ്യത്യാസവും വരുന്നില്ല. മനുഷ്യനോടല്ല പറഞ്ഞില്ലേ, അവനെ ഈ നുരുമ്പിയ എല്ലുകളിൽ നിന്ന് പിന്നെ എങ്ങനെ ഒരുമിച്ച് കൂട്ടുമെന്ന് മനുഷ്യൻ സംശയിക്കുകയാണോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ, അവന്റെ വിരൽ തുഞ്ചങ്ങൾ വരെ സമമാക്കിയ നിലക്ക് നാം അവനെ സൃഷ്ടിക്കും എന്നതിന് അവന് സംശയമുണ്ടോ? ലോകത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്, ലോകത്ത് എത്ര കോടി മനുഷ്യന്മാരുണ്ടോ അത്രയും വ്യത്യസ്തമാണ് മനുഷ്യന്റെ കൈവിരലിലെ അടയാളങ്ങൾ, അവന്റെ കൈവിരലിലെ അടയാളങ്ങൾ. അതുകൊണ്ടല്ലേ ഏത് രൂപത്തിലുള്ള കേസുകളും പിടിക്കപ്പെടാൻ കയ്യൊപ്പിനേക്കാളും അപ്പുറം വിരലടയാളമല്ലേ ആധാരമാക്കപ്പെടുന്നത്? വിരലടയാളം ഒരാൾക്കും മാറ്റാൻ കഴിയില്ല. നമ്മളൊക്കെ ഇവിടെ ഇമാറാത്തിന്റെ ഐ ഡി എടുക്കാൻ ചെന്നപ്പോൾ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും കയ്യൊപ്പിടിച്ചതല്ലോ, നമ്മുടെ കൈ ഒന്നാകെ സ്കാൻ ചെയ്യുകയാണ്, വിരലുകൾ പ്രത്യേകം പ്രത്യേകം സ്കാൻ ചെയ്യപ്പെടുകയാണ്. ഒരു മാറ്റവുമില്ല, എന്റെതല്ല നിങ്ങളുടേത്. കോടിക്കണക്കിന് മനുഷ്യന്മാര് ലോകത്തുണ്ടെങ്കിലും കോടിക്കണക്കിന് വ്യത്യസ്തമായ നിലക്കുള്ള വിരലടയാളങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അർഹമുറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ നാഥന്റെ കഴിവാണത്. ആ നിലക്ക് ഒരു വ്യത്യാസവും കൂടാതെ തന്നെ മനുഷ്യനോടല്ല പറയുന്നു, എടോ നീ എല്ലൊക്കെയായി നുരുമ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നിന്നെ പൂർവസ്ഥിതിയിലാക്കുക എന്ന് നീ സംശയിക്കുന്നുവോ? എന്നാൽ അതുപോലും നീ സംശയിക്കണ്ട, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ, ഓരോരുത്തരുടെയും വിരലുകളുടെ അടയാളങ്ങൾ വ്യത്യസ്തമല്ലേ, ആ വ്യത്യസ്തമായ നിലക്ക് തന്നെയാണ് നാളെ മഹ്ശറിൽ നീ വരുന്നത്. ഓരോ മനുഷ്യന്റെയും വ്യത്യസ്തമായ നിലക്കുള്ള വിരലുകളും അടയാളങ്ങളും വരെ വ്യത്യസ്തമായ നിലക്ക് ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നു അതേ സ്ഥിതിയിലാണ് അവിടെ പടക്കപ്പെടുന്നത്. ഖുർആൻ തന്നെ പറയുന്നു, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈ, സൂറത്തുർ റൂമിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, അല്ലാഹ് ആരാണ്? അവൻ യബ്ദഉൽ ഖൽഖ, അവനാകുന്നു സൃഷ്ടി ആരംഭിക്കുന്നവൻ. ഒരു വസ്തുവിനെ സൃഷ്ടി ആരംഭിക്കുന്നവൻ അവനാണ്. സുമ്മ യുഈദുഹു, പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു, അതിനെ തന്നെ അവൻ ആവർത്തിക്കുകയാണ്, പുതിയതൊന്നും ഉണ്ടാക്കുകയല്ല. ചിലരൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്, ഈ ശരീരമല്ലാത്ത മറ്റൊരു ശരീരം മഹ്ശറിലേക്ക് വരുന്നുണ്ട്, അത് പുനർജന്മമാണ്, പുനർജീവിതമല്ല, നമ്മൾ നമ്മളായി തന്നെയാണ് വരുന്നത്, വ്യത്യാസങ്ങളില്ല. അല്ലയാണ് സൃഷ്ടി തുടങ്ങി വെച്ചവൻ, സുമ്മ യുഈദുഹു, പിന്നെ അവൻ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. വഹുവ, അങ്ങനെ അതേ ശരീരം െ ആവർത്തിച്ചു കൊണ്ടുവരിക എന്നത് അഹ്വനു അലൈ, അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്, അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമാണ്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നു, യഖൂലുല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ആദതിഹി, സൃഷ്ടിയുടെ ഒന്നാമത്തതിനെ സൃഷ്ടിക്കൽ എന്റെ മേൽ അതിന് മടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ മടക്കുന്നതിനേക്കാൾ എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ ആദ്യോ അവസാനമൊക്കെ ആദ്യത്തതുപോലെ പിന്നെ മടക്കലും പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നിസ്സാരമാണ്, അല്ലാഹുക്ക് അതെല്ലാം എളുപ്പമാണ്. നിങ്ങൾ നാം ഏതൊരു രൂപത്തിലുള്ള സൃഷ്ടിയായിക്കൊണ്ട് ആദ്യം തുടങ്ങിയോ അതേ രൂപത്തിൽ തന്നെ നിങ്ങളെ ആവർത്തിച്ചുണ്ടാക്കും മടക്കും. ഖുർആൻ വീണ്ടും പറയുന്നു, മൻ യുഹയിൽ ഇലാമ വഹിയ റമീം കുൽ യുഹയിഹ അല്ലദി അൻശഅഹ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. യാസീൻ സൂറത്തിലൂടെ അല്ലാഹു വീണ്ടും പറയുകയാണ്, മനുഷ്യൻ ചോദിക്കുകയാണ് എല്ലുകൾ നുരുമ്പിയിട്ട് ആര് ഹയാത്താക്കാനാണ്, ആര് ജീവിപ്പിക്കാനാണ്? നബിയെ മറുപടി പറയൂ അവരോട്, യുഹയിഹാദിനെ ഹയാത്താക്കും, അല്ലദി അൻശഅഹ അവ്വല മറത്തിൻ, ആദ്യം അതിനെ ആരാണോ ഉണ്ടാക്കിയവൻ അവൻ തന്നെ ഇതിനെ ജീവിപ്പിക്കാനും കഴിവുള്ളവനാണ്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടിയെപ്പറ്റിയും നന്നായി അറിവുള്ളവനാണവൻ. നിങ്ങൾ നോക്കൂ, അള്ളാഹിന്റെ ഒരു ഖുദ്റത്ത് എത്രയായിരിക്കും! ലോകത്തുള്ള മനുഷ്യൻ ഒരു വ്യത്യാസവുമില്ലാതെ അതേ നിലക്ക് തന്നെ വീണ്ടും തനി ആവർത്തനം, അതേ അതിന്റെ രൂപം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നന്നാസ യുഹ്ശറൂന ഫീഹാ ഹുഫാതൻ ഉറാതൻ ഉർലാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സർവ മനുഷ്യരും യുഹ്ശറൂന ഫീഹാ, ആ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ഹുഫാതൻ, കാലിൽ പാദരക്ഷ ധരിക്കാത്ത നിലക്കാണ്, നഗ്ന പാദരായിട്ടാണ് അതേ അവിടേക്ക് വരുന്നത്, ഉറാതൻ, ശരീരത്തിൽ വസ്ത്രമില്ല, നഗ്നരായി കാലിൽ ചരിപ്പില്ലാതെ, ഗുറുലാ എന്ന് പറഞ്ഞാൽ അവന്റെ ചെറുപ്പത്തിൽ, അതേ അവന്റെ ജീവിതകാലത്ത് അവന്റെ ലിംഗച്ഛേദനം നടത്തിയിട്ടില്ലേ, അതേ അവന്റെ ലിംഗാഗ്ര ചർമ്മം കേരിച്ചിട്ടില്ലേ, ചേരിച്ചിട്ടില്ലേ, മുറിച്ചു കളഞ്ഞിട്ടില്ലേ, ആ മുറിച്ചു കളഞ്ഞ അതുപോലും നാളെ മഹ്ശറിൽ ഇവൻ ശരീരത്തിലേക്ക് മടക്കി വരികയാണ്. ആ മുറിച്ച് നീക്കപ്പെട്ട സുന്നത്ത് കല്യാണം കഴിക്കുമ്പോൾ മുറിച്ച് നീക്കപ്പെട്ട ആ കഷ്ണം തൊലി പോലും ഇവനിലേക്ക് മടക്കി നൽകപ്പെട്ടുകൊണ്ട് ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലക്കാണ് നാളെ മഹ്ശറിൽ സർവ മനുഷ്യരും ഹാജരാക്കപ്പെടുന്നതെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ പറയുന്നു. അപ്പൊ ഒരു വ്യത്യാസമില്ല എന്നാണ്, ഒരു വ്യത്യാസവുമില്ലാതെ പൂർവസ്ഥിതിയിൽ അങ്ങോട്ട് സംഘടിപ്പിക്കപ്പെടുകയാണ് മനുഷ്യന്റെ ശരീരം. ഇതിൽ സംശയിക്കുകയാണ് പല ആളുകളും, എങ്ങനെ അത് എന്നാ ചോദിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യനെ വീണ്ടും സംഘടിപ്പിക്കപ്പെടുന്നത്, അത് സാധിക്കുമോ എന്ന് ചോദിക്കുന്നവരോട് ഖുർആൻ അതാ പല നിലക്കുള്ള തെളിവുകൾ മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പല രൂപത്തിലാണ് ആ രൂപം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ അല്ലാഹു വീണ്ടും ഇതിനെ തന്നെ ജീവിപ്പിക്കുന്നു, നിർമ്മിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാനും വിശ്വസിക്കാനും ആവശ്യമായ നിലക്ക് വൈവിധ്യമാർന്ന ശൈലികളിലൂടെ അല്ലാഹു അക്കാര്യം സമർത്ഥിക്കുന്നുണ്ട്. ഈമാനുള്ള ആളുകൾക്കത് കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായി അല്ല പറയുന്നത്, ആദ്യ സൃഷ്ടിപ്പിനെ തന്നെ രണ്ടാമത്തെ സൃഷ്ടിപ്പിനുള്ള തെളിവാക്കുന്നു. ആദ്യം നിന്നെ പടച്ചില്ലേ ആ റബ്ബിനെന്താ നിന്നെ രണ്ടാമതും കൊണ്ടുവരാൻ പ്രയാസമെന്നാണ് ഒരു ചോദ്യം. ഖുർആൻ അതാ സൂറത്തു മറിയമിൽ പറയുന്നു, വയഖൂലുൽ ഇൻസാനു ഐദാ മാമിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ അവലാ യദ്കുറുൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ മരണപ്പെട്ടതിന്റെ ശേഷം പിന്നെയും ഞാൻ ജീവനോടെ പുറപ്പെടുവിക്കുമെന്നോ? ഇതാണ് മനുഷ്യന്റെ ചോദ്യം. അള്ളാഹിനെന്താ മറുപടി പറഞ്ഞത്? ഈ ചോദിക്കുന്ന മനുഷ്യൻ ഓർക്കുന്നില്ലേ, അവലായത് കുറുൽ ഇൻസാനു, ഈ മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, അന്നാ ഖലഖനാഹു, നിശ്ചയമായും നാമാണ് അവനെ പടച്ചതെന്നും, ഇൻ ഖബ്ലു, ഇതിന്റെ മുമ്പ്,
വലം യകു ശൈആ, അവൻ ഒന്നുമല്ലായിരുന്നല്ലോ ഈ ഭൂമിയിൽ, അവൻ ഒന്നുമല്ലാത്ത ഒരു സ്ഥിതിയില്ലെന്ന് അവനെ അതാ പടച്ച് പിന്നീട് അതാ പല രൂപത്തിലുള്ള ഘട്ടങ്ങൾക്ക് വിധേയമായിട്ടല്ലേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജന്മം കൊള്ളുന്നത്. എങ്കിൽ മനുഷ്യനോർത്തുകൂടെ ഇല്ലായ്മയില്ലെന്ന് എന്നെ പടച്ച റബ്ബിന്, ഇനി ഞാനെല്ലാം തകർന്നടിഞ്ഞ് നശിച്ചു നുരുമ്പി പോയാലും പിന്നെയും അതിനെ തന്നെ ആവർത്തിച്ചുണ്ടാക്കാൻ എന്ത് പ്രയാസമാണ് എന്ന് മനുഷ്യൻ ആലോചിച്ചുകൂടെ റബ്ബിനത് വളരെ എളുപ്പമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നു. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ മണ്ണിനെ മനുഷ്യനാക്കാൻ കഴിവുള്ള റബ്ബിന് വീണ്ടും മനുഷ്യനെ അവന്റെ മരണത്തിന്റെ ശേഷം വീണ്ടും മനുഷ്യനാക്കാൻ കഴിയില്ലേ? ഈ സൂചന ചോദിക്കുന്ന ചോദ്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതേ ഒരു കാര്യം റബ്ബ് അതാണ് പറയുന്നത്, നിന്റെ തന്നെ പൂർവകാലം ചിന്തിച്ചോളൂ, ഒന്നുമില്ലായ്മയിൽ നിന്നല്ലേ നീ ഉണ്ടായത്, അതുപോലെ നീ ഒന്നുമല്ലാതായതിന്റെ ശേഷം നീ പിന്നെയും ഉണ്ടാകും എന്നതിന് നീ മുമ്പില്ലാത്തവനായിരുന്നു പിന്നെ ഉണ്ടായി എന്നത് തെളിവല്ലേ? ഇതാണ് അള്ളാന്റെ ഒരു ചോദ്യം. രണ്ടാമതല്ല സമർത്ഥിക്കുന്നത്, മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതെന്താണ്? ഏറ്റവും വലിയത് സൃഷ്ടിച്ചവന് അതിനേക്കാൾ താഴെയുള്ളൊരു സൃഷ്ടിക്കൽ പ്രയാസമാകുമോ? സർവബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു ചോദ്യമാണത്. വലിയ ഒരു കിൻഡൽ ചാക്കേറ്റ് നടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരു കിലോയുടെ പഞ്ചസാര ഏറ്റാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തമല്ലേ? വലിയ വലിയ സംഗതി ചെയ്യുന്നവനുണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വല്ല പ്രയാസവും? ഇത് സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേ റബ്ബ് പറയുകയാണ്, എന്താണ് വലിയ വലിയ സംഗതി? ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിന്നാസ്. സൂറത്ത് ഖാഫിറിലെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ആകാശഭൂമികളെ സൃഷ്ടിക്കൽ തന്നെയാണ് അക്ബറു മിൻ ഖൽഖിന്നാസി, ജനങ്ങളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സംഗതി. ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സംഗതി എന്താണ്? ഈ ബ്രഹ്മാണ്ട കടാഹങ്ങൾ മുഴുവനും ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിക്കുന്നതാണ്, അതേ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം. അങ്ങനെയുള്ള ആകാശഭൂമികളെ റബ്ബ് വളരെ കുൻ ഫയകൂൻ എന്ന രൂപത്തിൽ സൃഷ്ടിച്ചിട്ടില്ലേ? അത് കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന മനുഷ്യ, പിന്നെ നീയാണോ നിന്നെ വീണ്ടും പടക്കുന്നതിൽ സംശയിക്കുന്നത്? ഇതാണ് ഖുർആനിന്റെ ചോദ്യം. ഇനിയും കേട്ടോ, വഖാലു, മനുഷ്യൻ പറയുകയായി, ഐദാ കുന്നാ ഇളാമം വറുഫാത ഐന്നാ ലമബഉസൂന ഖൽഖൻ ജദീദാ. ആശയം ഏതാണ്ട് ഒന്ന് തന്നെ, ഞങ്ങൾ എല്ലുകളും നുരുമ്പിപ്പോയ രൂപത്തിലുള്ള വസ്തുക്കളുമായതിൻ്റെ ശേഷവും ഞങ്ങൾ അതാ വീണ്ടും സൃഷ്ടിക്കപ്പെടുമെന്നാണോ പറയുന്നത്? അതിനല്ല എന്താ മറുപടി കൊടുത്തത്? അവലം യറൗ, അവരെ കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ റബ്ബ് ഖാദിറുൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെ ഒക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഇതെന്തേ അവർക്ക് മനസ്സിലാകാത്തത്? വീണ്ടും ചോദിക്കുന്നു യാസീൻ സൂറത്തിലൂടെ, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിറിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ കഴിവുള്ളവനല്ലയോ? എന്തിന് കഴിവുള്ളവനല്ലയോ? അലാ അൻ യഖ്ലുഖ മിസ്ലഹും, ഇവരെ പോലെയുള്ളവരെ പടക്കാൻ കഴിവുള്ളവനല്ലയോ? ബലാതെ വഹുവൽ ഖല്ലാഖുൽ അലീം, അവനെല്ലാം അറിയുന്നവനും എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ളവനുമാകുന്നു. ഇനിയും റബ്ബ് പറയുകയാണ്, ഇനിയതാ മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന നിലക്ക് മനുഷ്യ നീ ജീവിക്കുന്ന ഭൂമിയിലേക്കൊന്ന് നോക്കിക്കൂടെ? ഈ ഭൂമിയെ തന്നെ നീ നോക്കിയാൽ الموتى انه على كل شيء قدير. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ
എത്ര വ്യക്തമായിട്ടാണ് എല്ലാം സമർത്ഥിക്കുന്നത് എന്നാണ്. ഇതാണ് ഖുർആൻ പഠിക്കണം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഏത് പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരമാണ്. ഏതൊരു മാനസികമായി നമുക്കുണ്ടാകുന്ന സംശയങ്ങൾക്കും അതിൽ പരിഹാരമാണ്. ഖുർആൻ മനുഷ്യനോടതാ, ഈ പരലോക നിഷേധിയായ ഒരാളുടെ മുമ്പിൽ പരലോകം ഇനിയും മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുകയോ എല്ലാം നശിച്ചതിന്റെ ശേഷം പിന്നെയും ഒരു ഉയർത്തെഴുന്നേൽപ്പോ എന്ന് സംശയിക്കുന്നവനോടതാ പിടിച്ചിരുത്തി ചോദിക്കാവുന്ന ചോദ്യം റബ്ബ് ചോദിക്കുന്നു. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ കുദറത്തുണ്ട്, അവന്റെ പ്രത്യേകമായ കഴിവുണ്ട് എന്നതിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. അന്നക തറല്ലറുള്ള ഹാശിയാ, നീ ഭൂമിയെ കാണുന്നില്ലേ, ഹാശിയത്തൻ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമി, വരണ്ടുണങ്ങി കട്ടകീറി കിടക്കുന്ന ഭൂമിയെ നീ കാണുന്നു. അങ്ങനത്തെ ഭൂമി ഫൈദാ അൻസൽനാ, നാം വർഷിപ്പിച്ചാൽ അലൈഹാ, ആ ഭൂമിയിലേക്ക് അൽമാ, ആ വെള്ളം വരണ്ട് വറ്റിക്കിടക്കുന്ന ആ ഭൂമിയിലേക്ക് നാം മഴയങ്ങ് വർഷിപ്പിച്ചാൽ ഇഹ്തസ്സത്ത്, അതാ ഭൂമിയിൽ ചലനമുണ്ടാകുന്നു. ചെടികളിലതാ ചലനമുണ്ടാവുകയാണ്, അതിൻ്റെ അകത്ത് നിന്ന് ഭൂമിക്ക് ചലനമുണ്ടാകുന്നു. മുളകൾ പൊട്ടിയിട്ട് വറബത്ത്, അതാ ചെടി വളർന്നു വരുന്നു. മുമ്പ് നീ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ എന്താ ഉള്ളത്? കാലിപ്പറമ്പാണ്, മണ്ണാണ്, ഉണങ്ങി വരണ്ട് കട്ടകീറി കിടക്കുകയാണ്. ഒന്നും അവിടെ കണ്ടില്ല, ഒരു പച്ചപ്പില്ല, ഒന്നുമില്ല. അതേ അങ്ങനത്തെ തരിശായി കിടക്കുന്ന കൊട്ടൻ പാം, അതേ മരുഭൂമി മണ്ണ്, അതിലേക്കതാ പടച്ച റബ്ബിന്റെ മഴയങ്ങ് കിട്ടുമ്പോൾ ഭൂമിക്കിളക്കം സംഭവിച്ചതില്ലെന്ന് പലതും പൊട്ടി വളരുന്നു. നീ കൊണ്ടുപോയി വിത്തെറിഞ്ഞതല്ല, അതേ അതിൻ്റെ അംശങ്ങൾ അതിൻ്റെ ഭൂമിക്കടിയിൽ കിടക്കുന്നത്. അവിടെ നിന്നതാ അത് ചലിക്കുകയായി, വളരുകയായി. ഇത് പറഞ്ഞിട്ടല്ല പറയുന്നു, ഇത് നീ മനുഷ്യ കാണുന്നില്ലേ, ഇന്നല്ലദീ അഹ്യാഹാ, നിശ്ചയമായും അവയെ ഹയാത്താക്കിയവൻ, ആ ഭൂമിയെ ജീവിപ്പിച്ചവൻ, ലമുഹിയിൽ മരിച്ചവരെയും അവൻ ഹയാത്താക്കുക തന്നെ ചെയ്യുന്നവനാണ് കേട്ടോ, സംശയം വേണ്ട. ഇന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ. ഇത് സൂറത്ത് ഫുസ്സിലത്തിലെ 39-ാമത്തായത്താണ് നിങ്ങൾ കേട്ടത്. ഇനിയും കേട്ടോ, സൂറത്ത് ഫാത്തിറിലെ 9-ാമത്തായത്തിലും അല്ല ഈ സംഗതി പറയുന്നു. വല്ലാഹുല്ലദീ അർസല റിയാഹ ഫതുസീറു സഹബാ ഫസഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഹയൈനാ ബിഹിൽ അർള ബഅദ മൗതിഹാ കദാലിക നുശൂർ. അതേ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ഖുർആൻ ക്ലാസുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ, ശരിക്ക് പഠിച്ചു വെച്ചോ. വല്ലാഹുല്ലദീ, അല്ലാഹ് ആരാണ്? അവൻ അർസല റിയാഹ, കാറ്റുകളെ അയച്ചവനാണ്. കാറ്റുകളെ അല്ലാഹ് അയക്കുകയാണ്, എന്നിട്ടോ ഫതുസീറോ, ആ കാറ്റുകൾ ഇളക്കി വിടുന്നു. സഹാബൻ കാർമേഘങ്ങളെ, ഒരു ഭാഗത്തിരുണ്ട് മൂടിക്കിടക്കുന്ന കാർമേഘങ്ങളിലേക്ക് കാറ്റ് തട്ടുമ്പോൾ അതേ കാർമേഘങ്ങൾ കാറ്റുകളെ ഇളക്കി വിടുകയാണ്, കാർമേഘങ്ങളെ കാറ്റുകൾ ഇളക്കി വിടുകയാണ്. ഫസുഖ്നാ, എന്നിട്ട് ആ മേഘത്തെ നാം തെളിച്ചു കൊണ്ടുപോകുന്നു. ആ മേഘത്തെ കാറ്റുമുഖേന നാം തെളിച്ചു കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? ഇലാ ബലദിൻ മയ്യിത്തിൻ, ശവമായി ചത്തുകിടക്കുന്ന ഭൂമിയിലേക്ക്. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള വറ്റി വരണ്ട് നിർജീവമായി കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക്, ഒരിറ്റു മഴ കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കുന്ന പ്രദേശങ്ങളിലേക്ക്. അതാ കാറ്റുമുഖേന ഈ കാർമേഘങ്ങളെ നമ്മൾ അങ്ങ് ഇളക്കി വിട്ട് ചലിപ്പിച്ച് കൊണ്ടുപോയിട്ട് അത് മുഖേന ആ ഭൂമി അതാ നിർജീവമായതിന്റെ ശേഷം നാം അതിൽ ഹയാത്തിട്ട് കൊടുക്കുന്നു, ആ ഭൂമിയെ നാം ഹയാത്താക്കുന്നു. ഇത് പറഞ്ഞിട്ടുള്ള പറയുന്നു, അതുപോലെ തന്നെയാകുന്നു ഉയർത്തെഴുന്നേൽപ്പ്. ഇതുപോലെയാ നീ മഷറിൽ വരിക, ഒന്നുമില്ലാതെ നീ ഖബറിന്റെ അടിയിലെല്ലാം ഒക്കെ നിലത്തെല്ലാം ലയിച്ചു കിടക്കല്ലേ, ഇത്ര വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അത് വളരെ നിസ്സാരമാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം. ഇനിയും പറയുന്നു സൂറത്തുസ് സുഖ്റുഫിലെ 11-ാം വചനം,
വല്ലദീ നസ്സല മിനസ്സമാഇ മാഅം ബിഖദരിൻ ഫഅൻശർനാ ബിഹി ബൽദതൻ മൈതാ കദാലിക തുഖറജൂൻ. അല്ലാഹ് ആരാണ്? മുകളിൽ നിന്ന് വെള്ളം വർഷിപ്പിച്ചവനാണ്. ബിഖദരിൻ, ഒരു തോതനുസരിച്ച്, ഒരു കണക്കനുസരിച്ച് മഴ വർഷിപ്പിക്കുന്നവനാണവൻ. ഫഅൻശർനാ ബിഹി, എന്നിട്ട് അത് മുഖേന നാം പുനരുജ്ജീവിപ്പിക്കുന്നു. ബൽദതം മൈതാ, ചത്തുകിടക്കുന്ന രാജ്യത്തെ നാം ജീവിപ്പിക്കുന്നു. ഇത് നീ മനുഷ്യ കാണുന്നില്ലേ? ഇത് നീ മനുഷ്യ ചിന്തിക്കുന്നില്ലേ? എങ്കിൽ കദാലിക തുഹ്റജൂൻ, അതുപോലെ തന്നെ നിങ്ങളും മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുന്നവരാണ്. ഇത്ര കൃത്യമായിട്ട് അള്ളാഹു എല്ലാ ബുദ്ധിയുള്ളവരെയും തട്ടി വിളിക്കുകയാണ്. നിനക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും മരണാനന്തരമുള്ളവര് ജീവിതത്തെ എന്ന്?